ഹലോ എല്ലാവർക്കും, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത്. ഇത് നമ്മൾ ഷവർമയെക്കാഴിയൊക്കെ ടേസ്റ്റായിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണിത്. ഇനി നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനിപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുക. ഇതിനുവേണ്ടി നമുക്ക് ആദ്യം മസാല ഒന്ന് തയ്യാറാക്കണം. ഒരു പാനിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.5 സവാള ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അത് ചെറുതായിട്ട് മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതും കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മസാലയുടെയൊക്കെ പച്ച മണമൊക്കെ മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മസാല എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെയൊക്കെ പച്ച മണമൊക്കെ മാറിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചിക്കനാണ്. ചിക്കൻ ബോൺലെസ് ചിക്കൻ എടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തേണം. എന്നിട്ട് ഇത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനാണ്. ഈ ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കണം. ഫ്ലെയിം കുറച്ച് വെക്കാതെ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് വേണം നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കാൻ. ചിക്കൻ നന്നായിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാപ്സിക്കമാണ്. ഒരു പകുതി ക്യാപ്സിക്കം ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ട് പിന്നീട് ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കം നമുക്ക് ഒരുപാട് ഇട്ട് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു പകുതി വേവ് മതി കേട്ടോ. അതൊരു ഇനിയൊരു 2 മിനിറ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് കുറച്ചും കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് കുറച്ച് ഉപ്പ് കുറവായിരുന്നു. കുറച്ചും കൂടെ ഉപ്പ് ഞാൻ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ എടുത്തേക്കുന്നത് 1 കുബൂസ് എടുത്തിട്ടുണ്ട്. അത് കനം കുറഞ്ഞ കുബൂസാണ് എടുത്തേക്കുന്നത്. റുമാലി റൊട്ടി ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ പകുതി ഭാഗത്തോളം വെച്ചിട്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഫുള്ള് കട്ട് ചെയ്യേണ്ട, പകുതി വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. തൈവിടം വര ഇത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ 1 ഭാഗത്തോട്ട് നമുക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. നല്ല സ്പൈസി മയോണൈസാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. മയോണൈസിനകത്തോട്ട് നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുമ്പോൾ സ്പൈസി മയോണൈസ് ആവും കേട്ടോ. അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് കുറച്ച് ടൊമാറ്റോയുടെ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. സോസും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് അടുത്ത സൈഡിൽ നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ചിക്കൻ്റെ മസാല ഇട്ട് കൊടുക്കാം. ഈ ഫില്ലിങ്ങിന് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. കൂടുതലോ കുറച്ചോ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കനം കുറഞ്ഞ ക്യാബേജും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. 2 തക്കാളിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ വെച്ച് കൊടുക്കാം. പിന്നീട് ഇതിൻ്റെ 1 സൈഡിലേക്ക് നമുക്ക് ചീസ് വെച്ച് കൊടുക്കണം. ചീസും കൂടെ വെച്ച് കൊടുത്തിട്ട് ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കണം. ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക. ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്നത് വെച്ച് കൊടുക്കാം. ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഒരു 2-3 മിനിറ്റ് അത്രയും മതി കേട്ടോ. ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം.
ചിക്കൻ റാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പ്രത്യേകിച്ച് നിങ്ങൾ കമൻറ്റ് അറിയിക്കണം കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്തായാലും പറയുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.